Hello friends, ellavarkkum PSC tips and tricks like swagatham. Nammude channel lude endana videos idumba adinte thaale vannitte kure perayitte comment cheythu choikkunna oru kaaryamaanu. Njan plus 2 level prelims naanu thayar edukkunnathu. Nalla oru rank file edaanu parayamo allengil degree level prelims degree level mains nokke aanu thayar edukkunnathu. SCERT NCERT facts ulkollichittulla allengil prastavana reethiyilla chodyangal ulkollichittulla nalla edengil rank file undo ennalla reethiyil kure perayitte comment cheythu choikkunna oru kaaryamaanu. So, I have a solution for that. If you have a PSC, you can get a rank file. But, if you have a rank file, you can get a PSC. You can get a rank file. You can get a rank file. You can get a rank file. ചോദ്യങ്ങളുടെ രീതി മാറ്റി പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യങ്ങളാക്കി മാറ്റി അല്ലേ നമുക്ക് ഒരു ചോദ്യം വായിച്ച് മനസ്സിലാക്കി ഉത്തരത്തിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് ഓരോ ടോപ്പിക്കിനെക്കുറിച്ചും വളരെ വ്യക്തമായി ആഴത്തിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഒരു രീതിയിലോട്ട് പിഎസ്സി മാറി അപ്പോൾ പിഎസ്സിയുടെ ഈ മാറിയ രീതിക്ക് അനുസരിച്ചിട്ടുള്ള റാങ്ക് ഫയൽ ആണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അത് യൂസ്ഫുൾ ആവത്തുള്ളൂ If you have a rank file, you can suggest it. If you want to suggest it, you can do this video. If you want to suggest a rank file, you can suggest a Veto publication rank file. This is the Veto publication. It is a rank file. അപ്പോൾ രണ്ട് വോളിയങ്ങളിലായിട്ടാണ് ട്ടോ അവർ പുറത്തിറക്കിയിട്ടുള്ളത് വോളിയം 1 വാങ്ങിക്കുമ്പോൾ ഈ വോളിയം 2 എന്ന് പറയുന്നത് ഇതിനോടൊപ്പം സൗജന്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കേ വോളിയം 1 വാങ്ങിച്ചാൽ വോളിയം 2 സൗജന്യമായിട്ട് കിട്ടുന്നതാണ് രണ്ടിലും കൂടെ ഏകദേശം 2248 പേജുകൾ അടങ്ങുന്ന ഒരു റാങ്ക് ഫയൽ ആണ് ഇത് രണ്ട് വോളിയങ്ങളിലായിട്ടുള്ള റാങ്ക് ഫയൽ അപ്പോൾ ഈ ഒരു റാങ്ക് ഫയലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 10th class preliminary, okay, 10th level preliminary pariksha mudal, KAS exam ezhuthunna varku vare ഉപയോഗിക്കാൻ പറ്റിയ ഒരു റാങ്ക് ഫയൽ ആണ് ഓക്കേ അപ്പോൾ നിങ്ങൾ ഇനി പ്ലസ് 2 ലെവൽ പ്രിലിംസിന് വേണ്ടി അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടി ഡിഗ്രി ലെവൽ മെയിൻസിന് വേണ്ടി എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് റാങ്ക് ഫയലുകൾ വാങ്ങിക്കേണ്ട കാര്യമില്ല എല്ലാ പരീക്ഷകൾ എഴുതുന്നവർക്കും 10th പ്രിലിംസ് മുതൽ കെഎഎസ് പരീക്ഷ എഴുതുന്നവർക്ക് വരെ ഈ ഒരൊറ്റ റാങ്ക് ഫയൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് കരുതി ഇത് മുഴുവനായിട്ടും ഒരു പരീക്ഷയ്ക്ക് പഠിക്കണമെന്നല്ല നിങ്ങൾ ഇപ്പോ പ്ലസ് 2 പ്രിലിംസിന് ആണെങ്കിൽ അതിന്റെ സിലബസ് പ്രകാരമുള്ള കംപ്ലീറ്റ് Degree mains are in the syllabus program. This is complete. If you have a degree, you can get a rank file. If you have a rank file, you can get a lot of information. If you have a lot of information, you can get a lot of information. അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ബുക്സിന്റെ പ്രത്യേകത എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഇതാണ് നമ്മുടെ വീറ്റോ പബ്ലിക്കേഷൻ പിഎസ്സിയുടെ പുതിയ സിലബസ് പ്രകാരം പുറത്തിറക്കിയിട്ടുള്ള റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ഇനി ഇതിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ പിഎസ്സിയുടെ പുതിയ സിലബസ് പ്രകാരമാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് കണ്ടോ ബേസ്ഡ് ഓൺ ദി ലേറ്റസ്റ്റ് സിലബസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് 10th prelims മുതൽ KAS പരീക്ഷ വരെ എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റാങ്ക് ഫയൽ ആണ് ഇനി ഇതിന്റെ ബാക്കിയുള്ള പ്രത്യേകതകൾ നോക്കുക ഓൾ ഫാക്ട്സ് ഇൻ സ്റ്റേറ്റ്മെന്റ് മോഡ് പ്രസ്താവനാ രീതിയിലാണ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് പിന്നെ റീസന്റ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ആ ഭാഗത്ത് വരുന്ന പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യങ്ങളും കൂട കൊടുത്തിട്ടുണ്ട് റീസന്റ് ട്രെൻഡ്സ് എന്ന് പറയുന്ന കോളത്തിൽ ആ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ഉണ്ട് ആ ഭാഗത്ത് വരുന്ന പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ 5 മുതൽ പ്ലസ് 2 വരെയുള്ള ക്ലാസുകളിലെ SCERT NCERT ഫാക്ട്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് റാങ്ക് മേക്കിംഗ് പോയിന്റ്സ് കറന്റ് ഫാക്ട്സ് റയർ ആൻഡ് കൺഫ്യൂസിംഗ് ഫാക്ട്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ടോപ്പിക് വൈസ് ഫാക്ട്സ് ഇത്രയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു റാങ്ക് ഫയൽ ആണ് ഇനി ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കുക യൂറോപ്യന്മാരുടെ ആഗമനം തിരുവിതാംകൂർ ചരിത്രം കേരളത്തിലെ സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അതുപോലെ തന്നെ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ
കേരള ചരിത്രത്തിലെ സാഹിത്യ സ്രോതസ്, അങ്ങനെ PSC പരീക്ഷകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ടോപ്പിക്സും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ തന്നെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ടോപ്പിക്കിനെ കുറിച്ചും വളരെ ആഴത്തിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പാകത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. ഇനി ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്യന്മാരുടെ ആഗമനം കണ്ടോ, ആ ഹെഡിങ്ങിന് താഴെ പോർച്ചുഗീസുകാരെ കുറിച്ച് നോക്കുക. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ. ഇന്ത്യയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ച കത്തോലിക്ക മതവിഭാഗമാണ് പോർച്ചുഗീസുകാർ. അങ്ങനെ ഓരോ കാര്യങ്ങളും ഡെപ്ത് ആയിട്ടാണ് ഓരോ ടോപ്പിക്കിനെ കുറിച്ചും ഇവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാണ് റീസെന്റ് ട്രെൻഡ് എന്ന് പറയുന്നത്, അതായത് ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ആ ഭാഗത്ത് വരുന്ന പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യങ്ങളും ഇവർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക എന്ന് പറഞ്ഞ് ഓരോ സ്റ്റേറ്റ്മെന്റ്, നാല് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഇവയിൽ ശരിയായത് ഏത് എന്ന് പറഞ്ഞ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഉത്തരവും അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന ഏതൊരു പരീക്ഷയ്ക്കും ഈ ഒരൊറ്റ റാങ്ക് ഫയൽ മതി. എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി റാങ്ക് ഫയലാണ്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങുക. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ വില എന്ന് പറയുന്നത് 800 രൂപയാണ്. നിങ്ങൾക്ക് നമ്മൾ താഴെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വാങ്ങിക്കുവാണെങ്കിൽ 700 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പുസ്തകം ലഭിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ഡീറ്റെയിൽസും നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ച് അന്വേഷിച്ച് ഡീറ്റെയിൽസ് അറിഞ്ഞ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.